എൻ്റെ പേര് നിത്യൻ. ഞാൻ രാമനാട്ടുകരയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ബിസിനസ്സായിരുന്നു. ഏതാണ്ട് 10 വർഷമായി പ്രമേഹവും അതിനോടനുബന്ധിച്ചുള്ള ബി പി, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ എന്നിവ ഉണ്ടായിരുന്നു. ഇത്രയും കാലം തുടർച്ചയായി അലോപ്പതി മരുന്നാണ് കഴിച്ചിരുന്നത്. ഈ ഇടയ്ക്ക് ഡോക്ടർ ജോളി തോംസൻ്റെ ഫേസ്ബുക്ക് ലൈവ് കാണാനിടയായത് കാരണം ഇവിടേക്ക് വരാൻ സാധിച്ചു. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ അന്ന് മുതൽ തന്നെ പ്രമേഹത്തിനുള്ള മരുന്ന് നിർത്തി. തുടർന്നുള്ള ഒരാഴ്ചയ്ക്കകം കൊളസ്ട്രോളിനും ബി പിക്കും നിർത്താൻ കഴിഞ്ഞു. അലോപ്പതി മരുന്ന്, കൊളസ്ട്രോളിൻ്റെ 3 തരം മരുന്ന് തുടർച്ചയായി ഞാൻ കഴിച്ചിരുന്നു. ഷുഗറിനുള്ളത് ഏതാണ്ട് 2 ഉളിയ നിരന്തരം കഴിച്ചതിന് ശേഷവും ഷുഗറിന് യാതൊരു കുറവും വന്നില്ല. ഈ പ്രമേഹം കാരണം എനിക്ക് കൈകാൽത്തെരുപ്പും മൂത്രത്തിൽ മൈക്രോ ആൽബ്യൂമിൻ പോകുന്ന ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇവിടുത്തെ മരുന്ന് കാരണം അത് എല്ലാം തന്നെ ഇപ്പോൾ മാറിയതായിട്ടാണ് തോന്നുന്നത്. അവസാനമായി എൻ്റെ HbA1c പരിശോധിച്ചപ്പോൾ 5.3 ആണ് കാണുന്നത്. അത് വളരെ നോർമലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാരണമാണ് മറ്റ് അലോപ്പതി മരുന്നുകളൊന്നുമില്ലാതെ ഇത്രയും വരുത്താൻ സാധിച്ചത്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് മുതൽ എൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും അലോപ്പതി മരുന്നുകൾ ഇല്ലാതെ തന്നെ എൻ്റെ HbA1c 5.3 ബാക്കിയുള്ള ഫാറ്റി ലിവറും ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. ബാക്കി എല്ലാ അസുഖങ്ങളും ഇപ്പോൾ നോർമലായിട്ടാണ് ടെസ്റ്റിൽ കാണുന്നത്. അതുകൊണ്ട് ഇത്തരം അസുഖമുള്ള എല്ലാവർക്കും ഇവിടുത്തെ ചികിത്സ രീതി വളരെ പ്രയോജനമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ എന്ത് അസുഖമായി വരുന്ന രോഗികൾക്കും ഡോക്ടർ ജോളി തോംസനെ എപ്പോഴും സമീപിക്കാനാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഡോക്ടർ കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നത്. നിത്യന് എൻ്റെയും പ്രോബ്ലംസ് ടിപ്പിക്കൽ ഓഫ് മെറ്റബോളിക് സിൻഡ്രോം, പക്ഷേ ഓവർ വെയിറ്റ് ഒന്നുമില്ല. ഡയബറ്റീസ് 10 വർഷമായിട്ടുണ്ട്. ഹൈപ്പർ ടെൻഷൻ ആ മെഡിസിൻ 6 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോളും ഡിസ്ലൈപ്പിഡിയമിയയ്ക്ക് വേണ്ടിയിട്ട് 10 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഹിസ് മെയിൻ പ്രോബ്ലം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കാലിൽ ഒരു എന്താ നമ്മൾ തരിപ്പ് മരവിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറയും. പിന്നെ അതുപോലെ അതുകൊണ്ട് തന്നെ ഉറക്കം കിട്ടുന്നില്ല, ഭയങ്കര ക്ഷീണം. പിന്നെ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫ്രീക്വൻ്റ് യൂറിനേഷൻ വന്ന് നോക്കുമ്പം. അപ്പോൾ ഇതിനെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫേമസ് ഡയബറ്റിക് സെൻ്ററിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത്. ഡയബറ്റീസിന് വേണ്ടിയിട്ട് 4 മരുന്നുകളോളം ഉണ്ട്. പിന്നെ പ്രഷറിന് 3 മെഡിസിൻസ് ഉണ്ട്. പിന്നെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ സോ മെനി മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പം പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഹിസ് ബ്ലഡ് ഷുഗർ HbA1c വളരെ ഹൈ ആയിരുന്നു. അപ്പം അതുപോലെ കൊളസ്ട്രോളും ഒന്നും അങ്ങനെ കൺട്രോൾ ആയിരുന്നില്ല. അതുപോലെ തന്നെ HCRP, ദാറ്റ് ഈസ് ആക്ച്വലി ഒരു കാർഡിയാക് മാർക്കറാണ്, അത് ഹൈ ആയിരുന്നു. അപ്പം നമുക്ക് HCRP ഹൈ ആയിരിക്കുമ്പം നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടുതലാണ്. അപ്പം ഈ കാലിലെ ടിംഗ്ലിംഗ് സെൻസേഷനൊക്കെ കാണിക്കുന്നതാണെങ്കിലും നമ്മളുടെ അതിലൊരു വാസ്കുലോപ്പതി വന്നിട്ടുണ്ട്. അതായത് ഡയബറ്റീസ് കൊണ്ട് ബ്ലഡ് വെസൽസിനെയും നെർവ്സിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ യൂറിൻ മൈക്രോ ആൽബുമിൻ ന്യൂറിയ ഉണ്ടായിരുന്നു ബ്ലഡിൽ, യൂറിനിൽ. അപ്പോൾ അതായത് ഓൾറെഡി കിഡ്നിയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി അലട്ടിയിരുന്ന വേറൊരു പ്രശ്നം ബോഡിയിൽ ഇച്ചിങ്, കാലിലും ബോഡിയിൽ അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഇച്ചിങ് സെൻസേഷൻ ഉണ്ടായിരുന്നു. അസിഡിറ്റി, അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഡിസ്കംഫർട്ട് എല്ലാം കൊണ്ടാണ്, കാര്യം ബ്ലഡ് ഷുഗർ റീസണബിളി കൺട്രോൾഡ് ആയിരുന്നു. അത്ര സാധാരണ എല്ലാവർക്കും പലർക്കും 8-9 ഒക്കെ ആയിരുന്നെങ്കിലും US ഓൺലി 6.4 ഉണ്ടായിരുന്നുള്ളൂ ബ്ലഡ് ഷുഗർ. പക്ഷേ എന്നാലും ഈ ഡിസ്കംഫർട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂറിൻ മൈക്രോ ആൽബുമിൻ കൂടുതലായിരുന്നു എന്നുള്ള പോലെ തന്നെ GFR കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴും സീറം ക്രിയാറ്റിനാണ് റീനൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് സാധാരണ ഡോക്ടേഴ്സ് നോക്കാറുള്ളത്. പക്ഷേ അത് സീറം ക്രിയാറ്റിനും കൂടി വരുമ്പോഴേക്കും കിഡ്നി ഫംഗ്ഷൻസ് തീരെ ലോ ആയി പോയി കഴിയുമ്പം മാത്രമാണ് കൂടി വരുന്നത്. ശരിക്കും ഐഡിയലി കിഡ്നി ഫംഗ്ഷൻ നോക്കാനായിട്ട് നമ്മൾ ഒന്നും യൂറിൻ മൈക്രോ ആൽബുമിനൂറിയ നോക്കണം, രണ്ടാമത് GFR ആണ് നോക്കേണ്ടത്. GFR മിനിമം 90 ആണ് ഉണ്ടാവേണ്ടത്. പക്ഷേ നമ്മൾ യങ്സ്റ്റേഴ്സിനൊക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ 100-110 ആ റേഞ്ചൊക്കെ ആയിരിക്കും. പക്ഷെ 90 താഴെ ആകുമ്പോൾ തന്നെ നമ്മൾ കെയർ എടുക്കണം.
അപ്പോൾ അതിന് ജി എഫ് ആർ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താ, നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് ജി എഫ് ആർ നോക്കാറില്ല. കാരണം ജി എഫ് ആർ നോക്കിയാൽ പേഷ്യൻറ്റിന് വെറുതെ വറി ഏൽപ്പിക്കേണ്ടെന്ന് കരുതി ആവാൻ നോക്കാത്തത്. പക്ഷേ നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ജി എഫ് ആർ പ്രത്യേകിച്ച് നോക്കും. ഡയബറ്റിക് പേഷ്യൻറ്റിന് ജി എഫ് ആർ മൈക്രോ ആൽബമിനൂറിയം നോക്കും. അത് ഏറ്റവും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം. വിതിൻ ചിലപ്പം ഒരു 10 ദിവസം കഴിഞ്ഞ് ഒന്ന് നോക്കുമ്പോൾ തന്നെ മിക്കവാറും മൈക്രോ ആൽബമിനൂറിയ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ അത് നോർമലിലേക്ക് ഒട്ടും ഇല്ലെന്നായിട്ടുണ്ടാവും. പക്ഷേ അത് ഇമ്മീഡിയറ്റ് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷനാണെങ്കിലും ലിവർ എൻസൈംസ് കൂടുതലുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമുക്ക്, അതുപോലെ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടായിരുന്നു. അമൈലേജ് ലെവൽ വാസ് വെരി ഹൈ, 182 ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നത് ഈ അലർജിക് ടെൻഡൻസിയും കൂടെ കാണിച്ചതുകൊണ്ട് നമ്മൾ ഒരു അലർജി ടെസ്റ്റ് നോക്കിയിരുന്നു. അത് IgE ലെവൽ വാസ് ഹൈ ആൻഡ് ഓൾസോ ഹി വാസ് അലർജിക് ടു ഒരു സാധാരണ കോമൺ ആയിട്ട് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ, എഗ്ഗ്, ക്യാബേജ്, ക്ലോവ്, ലെമൺ, ടമറിന്ത്, റൈസ് ആൻഡ് ഈവൻ റൈസ്. അപ്പം വളരെ റെയറായിട്ട് മാത്രം കാണുന്ന ഒരു അലർജിയാണ് റൈസിനോടുള്ള അലർജി. അപ്പം ഇതെല്ലാം നമ്മൾ അത് ഈവൻ ബ്ലഡ് നമ്മൾ ഇപ്പം ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാലും 150-90 ആയിരുന്നു ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ബി പി. പക്ഷേ വിതിൻ എ മന്ത് തന്നെ ബി പി എല്ലാ പാരാമീറ്റേഴ്സും തന്നെ നമുക്ക് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഡയബറ്റീസിന് വേണ്ടി കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ മരുന്നും നിർത്തി, പിന്നെ ബി പിയുടെ മരുന്നുകൾ ഗ്രാജുവലായിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ളതും കുറച്ചൊരു മെമ്മറി പ്രോബ്ലംസും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കൊളസ്ട്രോളിന് ലോങ് ടൈം മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു മേജർ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരാം, നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി ആയിരിക്കും ആദ്യം കുറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് നമ്മൾ തീരെ കുറച്ച് കളയുന്നതും കൊള്ളില്ല. എനിവേ വിതിൻ 2-3 മന്ത്സ് 1 or 2 മന്ത്സ് കൊണ്ട് തന്നെ മരുന്നുകളെല്ലാം കുറയ്ക്കാൻ പറ്റി. പിന്നെ ഈ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് നടന്നില്ല. എന്നാലും 6 മന്ത്സ് ആയപ്പോൾ മരുന്ന് നോക്കുമ്പം ആക്ച്വലി വിത്തൗട്ട് ഒരു മരുന്നും ഇല്ല അപ്പോഴേക്കും എല്ലാ പാരാമീറ്റേഴ്സും തന്നെ നോർമലായി. കൊളസ്ട്രോൾ വാസ് HbA1c വാസ് 5.4. അപ്പം ആൻഡ് മറ്റ് സിംറ്റംസ് ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ മറ്റ് ഈസ് ആക്ച്വലി ഹിസ് ഓൾസോ ഓവർവെയ്റ്റ് അല്ലാത്ത ഡയബറ്റിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡയബറ്റീസിൻ്റെ മദർ വാസ് ഡയബറ്റിക്, അതുകൊണ്ട് ആ ഫാമിലിയൽ ഡയബറ്റീസ് കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓവർവെയ്റ്റ് ഇല്ലാതെ ഇരുന്നിട്ടും ഡയബറ്റിക് ആയത്. ആദ്യം വരുമ്പം ഫാറ്റ് പെർസെൻറ്റേജ് 13.9 ആയിരുന്നു, അത് 26 കുറയ്ക്കാൻ പറ്റി. അപ്പോഴേക്കും ഈസ് ഓൾമോസ്റ്റ് ഓൾ ദ സിംറ്റംസ് ഫ്രീ ആവുകയും ചെയ്തു. നൗ ഹീസ് മെയിൻറ്റെയിനിങ് വിത്ത്, അന്ന് വരുമ്പം 50-60 kg ഉണ്ടായിരുന്ന ഇപ്പോൾ 52 മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ്. മറ്റ് മരുന്നുകളൊന്നും ഇല്ലാതെ ഈസ് സിംറ്റം ഫ്രീ ആയിട്ടും. ഈവൻ നമുക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹി ഹാഡ് സിംറ്റംസ് ഓഫ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റ്, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടും യൂറിനറി ഫ്രീക്വൻസിക്ക് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അതെല്ലാം നിർത്തിയാലും ഇപ്പം ആ പ്രോബ്ലം ഇല്ലെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഡയബറ്റീസിനോ ഹൈപ്പർ ടെൻഷനോ അല്ല ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ബോഡിയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബോഡിയുടെ കോമ്പോസിഷനിൽ വന്ന ചേഞ്ചിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഉണ്ടായിരുന്ന ഡയബറ്റീസ് മാറി, ഹൈപ്പർ ടെൻഷൻ മാറി, ഇച്ചിങ്ങും അലർജി മാറി, ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന അസിഡിറ്റി, അതുപോലെ ഇച്ചിങ്, അതുപോലെ പുകച്ചില്, ഉറക്കക്കുറവ്, ഈ പ്രോബ്ലംസ് എല്ലാം മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ബേസിക്കലി മരുന്നുകൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും മച്ച് കൂടുതലായിട്ട് നമുക്ക് ഫുഡും എക്സസൈസും വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കറക്റ്റായിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഴയ കാലത്ത് പറയും ഭക്ഷണമാണ് മരുന്നെന്ന്. അപ്പം അതെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിലാണ് ഓരോരുത്തരുടെ വിജയം വരുന്നത്.